നമസ്കാരം. ബോയിങ് സ്റ്റാർലൈനർ പേടകവും സുനിത വില്യംസുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാസ്ത്രലോകത്ത് ഏറെ ചർച്ചയാകുന്നത്. പേടകത്തിന്റെ തകരാർ മൂലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. കാഴ്ച പ്രശ്നങ്ങൾ അവരെ അലട്ടുകയാണ്. ദീർഘകാലം ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണമാണ്. നിരവധി തവണ മാറ്റിവെച്ചതിന് ശേഷം ജൂൺ 5 സുനിതയെയും സഹയാത്രികൻ ബൂച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചത്. ഇരുവരും പേടകത്തിന്റെ ക്ഷമതാ പരിശോധനയുടെ ഭാഗമായാണ് ദൗത്യത്തിൽ പങ്കാളികളായത്. എന്നാൽ നിലയത്തിലേക്കുള്ള യാത്രക്കിടെ പേടകത്തിൽ ചോർച്ചയുണ്ടായി. ജൂൺ 6 പേടകം നിലയത്തിലെത്തിയെങ്കിലും സാങ്കേതിക തകരാർ പരിഹരിക്കാത്തതിനാൽ മടക്കിയ യാത്ര വൈകി. സ്റ്റാർലൈനറിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം ഇനിയും വിജയിച്ചിട്ടില്ല. ഇതിനിടെയാണ് സുനിതയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത്. നാസയ്ക്ക് വേണ്ടി ബോയിങ് വികസിപ്പിച്ചെടുത്ത വീണ്ടും ഉപയോഗിക്കാനാകുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർ ലൈനർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെയും ചരക്കും എത്തിക്കാൻ സ്റ്റാർ ലൈനറിന് സാധിക്കും. 7 കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സ്റ്റാർ ലൈനറിന്റെ മനുഷ്യരെ വഹിച്ചുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യ പരീക്ഷണമാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. ജൂൺ 7 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ജൂൺ 13 മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ വിക്ഷേപണത്തിന് പിന്നാലെ സ്റ്റാർ ലൈനർ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ച എല്ലാം മാറ്റിമറിച്ചു. ഏതാനും ദിവസങ്ങൾ എന്ന് കരുതിയിരുന്ന ദൗത്യം ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിന്റെ തകരാറുകളെ തുടർന്ന് 2 പിന്നിട്ടിട്ടും അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ്. സ്റ്റാർ ലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനായി 28 ത്രസ്റ്ററുകളാണ് ഉള്ളത്. ഇതിൽ 5 അന്താരാഷ്ട്ര നിലയവുമായുള്ള ഡോക്കിംഗ് ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായി. ഭൂമിയിൽ നിന്നുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തനരഹിതമായതിൽ ഒരു ത്രസ്റ്റർ വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന ടെസ്റ്റ് ഫയറിൽ 27 വരെ പ്രവർത്തിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ത്രസ്റ്ററുകളുടെ ഇന്ധനത്തിന്റെ മർദ്ദം നിയന്ത്രിക്കുന്നത് ഹീലിയം ഉപയോഗിച്ചാണ്. ഹീലിയം ചോർന്നതും ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമായതും എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ഈ 2 സ്റ്റാർ ലൈനറിന്റെ ഭൂമിയിലേക്കുള്ള സുരക്ഷിത യാത്രയെ ബാധിക്കുന്നതല്ലെന്നാണ് ബോയിങ് അറിയിച്ചിട്ടുള്ളത്. പരമാവധി 210 വരെ ബഹിരാകാശ ദൗത്യം തുടരാൻ വേണ്ട സൗകര്യങ്ങൾ സ്റ്റാർ ലൈനർ പേടകത്തിലുണ്ട്. സുനിതയും സഹയാത്രികൻ ബൂച്ച് വിൽമോയും നിലയത്തിൽ തുടർന്നതോടെ ഭക്ഷണവും ഇന്ധനവും അടക്കമുള്ള കാര്യങ്ങളിൽ കുറവ് വന്നു. ഇതിൽ ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ 3 ഭക്ഷണവും ഇന്ധനവും മറ്റ് അവശ്യ വസ്തുക്കളുമായി അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കപ്പെടുന്ന സാക്ഷാൽ റഷ്യയുടെ ആളില്ലാ പേടകമായ പ്രോഗ്രസ് 89 കാർഗോ ഷിപ്പ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഭക്ഷണമടക്കമുള്ള 3 സാധനങ്ങളുമായി റഷ്യയുടെ പ്രോഗ്രസ് 89 സ്പേസ് ക്രാഫ്റ്റ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ വിവരം നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആളില്ലാ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തത് നാസ തത്സമയം സംപ്രേക്ഷണവും ചെയ്തു. ദക്ഷിണ പസഫിക് സമുദ്രത്തിന് മുകളിൽ 418 ഉയരത്തിൽ വച്ചാണ് ഓഗസ്റ്റ് 17 ഇരു ബഹിരാകാശ പേടകങ്ങളുടെയും ഡോക്കിംഗ് സംഭവിച്ചത്. നിലയത്തിലെ റഷ്യൻ നിർമ്മിത മൊഡ്യൂളായ സെസ്വതയിലാണ് ഈ ആളില്ലാ പേടകം ഡോക്ക് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14 റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസ് ആണ് പ്രോഗ്രസ് 89 കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോം വിക്ഷേപണത്തറയിൽ നിന്ന് സോയൂസ് റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. ലോകത്തെ ഏറ്റവും പഴയതും വലുതുമായ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമാണ് ബൈക്കനൂർ കോസ്മോഡ്രോം. പ്രോഗ്രസ് 89 പേടകത്തിൽ 1201 ഭക്ഷണ പദാർത്ഥങ്ങൾ, 420 വെള്ളം, 50 നൈട്രജൻ എന്നിവ ഉൾപ്പെടുന്നു. 7 എക്സ്പെഡിഷൻ 71 ക്രൂവിന് ആവശ്യമായ വസ്തുക്കളാണിത്. ബോയിങ് സ്റ്റാർ ലൈനർ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനും ബൂച്ച് വിൽമോറിനും ഈ വസ്തുക്കൾ സഹായകമാകും. വരുന്ന 6 ഈ കാർഗോ ഷിപ്പ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യപ്പെട്ട് തന്നെ കിടക്കും. ബഹിരാകാശ നിലയത്തിലെ അവശിഷ്ടങ്ങളുമായിരിക്കും റഷ്യയുടെ ആളില്ലാ പേടകത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USTഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.